ഭക്ഷിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ പരിശുദ്ധ റുഹായ്ക്കും സ്തുതി പരിപാവനന സർവേശ പരിപാവനന ബലവാനേ പരിപാവനന അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണം വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും സഹോദരരെ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുശാത്തിക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിലെ കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തരും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ ഞാൻ പുറപ്പെടുവിപ്പിക്കും ഞാൻ മലമുകളിൽ ഇറങ്ങിപ്പോന്നു അപ്പോൾ മല കത്തിയിരുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച കരികിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇരു പലകകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലത്തിലെ പോലെ 40 പകലും 40 രാവും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപത്തിനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടുക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങളെക്കാൾ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമുണ്ടായിരുന്നു എന്നിട്ടും കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു അഹറോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടെ നിന്നൊരുങ്ങി അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തരിച്ചുതയ്ക്കുകയും ചെയ്തു വീണ്ടും പൊട്ടിച്ച് ഡൂളിയാക്കി മലയിൽ നിന്നൊഴുകി വരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു താബോലിലും മാസായിലും ക്രിബുത്തിയിലും ഹത്തായിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിച്ചു
ഞാൻ നിങ്ങളുടെ തിന്മയിൽ ദേശം പോയി കൈവശമാക്കുകയിൽ എന്നെ പറഞ്ഞ് കർത്താവിൽ നിങ്ങൾ കഷ്ടേശ്വരി അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ഞാൻ നിങ്ങൾ ധിക്കരിച്ചു അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചതുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതിന് മുമ്പ് മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാളികളാണ് എൻ്റെ സഹോദരരെ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായന അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അപേക്ഷയിലാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി അതിനെ നിലംപറ്റ നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു കർത്താവെ അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങളങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയ അഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല കർത്താവെ അങ്ങ് കയറം ഉയർത്തിയിരിക്കുന്നുവെങ്കിലും അവർ അത് കാണുന്നില്ല അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീക്ഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ ദൈവമഹത്വത്തെ വാട്ടിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാടാം സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമൊരു സ്മരണം കൊണ്ടാടാം ഈ
ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ മുഴുവൻ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യസന്ധവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഗവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി പവിച്ചീടട്ടെ. സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോ അവിടെ നിന്ന് പുറപ്പെട്ട് തൈർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
കർത്താവെ ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാച് കഠിനമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ വന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ വന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എന്നെ സഹായിക്കണമേ അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല പക്ഷേ അവൾ പറഞ്ഞു അതേ കർത്താവേ നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ അപ്പോൾ ഈശോ പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി ഈശോ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ആദ്യമേ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടുകൂടി നേരുന്നു ആ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിൽക്കുന്ന എല്ലാ പുണ്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും സ്വാംശീകരിച്ചെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരാഴ്ച എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരാധനക്രമ വത്സരത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം വിശുദ്ധരെ നമ്മൾ ഓർക്കുകയും അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട വിശുദ്ധരെയൊക്കെ നമുക്കറിയാം സെപ്റ്റംബർ 28-ാം തീയതി ആഘോഷിച്ച വിശുദ്ധ 27-ാം തീയതി ആഘോഷിച്ച വിശുദ്ധ വിൻസെൻ്റ് പോൾ ദരിദ്രനായിട്ട് ജീവിക്കുകയും പാവങ്ങളോടും കരുണ കാണിക്കുകയും അവരുടെ പക്ഷം ചേരുകയും ചെയ്ത വിശുദ്ധ വിൻസെൻ്റ് പോൾ ഇന്നലെ 1-ാം തീയതി നമ്മൾ ആഘോഷിച്ചു വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ലോകത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളെയും സുഖങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സഭയെ കൂടുതലായിട്ട് ഉയർത്താൻ വേണ്ടി വളരെയധികം തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ നാളെ നമ്മൾ ആഘോഷിക്കുന്നു ഈ ആഴ്ച എത്ര സുന്ദരമാണ് ഈ ആഴ്ച എത്രമാത്രം അനുഗ്രഹീതമാണ് അത് ഒരു വശത്ത് കിടക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ നാട്ടിൽ കടന്നു വന്നിരിക്കുന്ന വലിയ വിപത്തുകളെ നമ്മളൊന്ന് അനുസ്മരിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രണയ നൈരാശ്യം മൂലം ഒരു പയ്യൻ അവളുടെ ഒരു പെൺകുട്ടിയുടെ കഴുത്തറത്ത് കൊന്ന സംഭവങ്ങൾ വിദൂരമല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ അഴിമതിയും അക്രമവും അനാശാസ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി നമ്മുടെ ജീവിതത്തെ തന്നെ വേദനിപ്പിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകളാണ് നമ്മളുടെ ഇടയിൽ ഈ ഒരാഴ്ച നമ്മൾ കേട്ടത് ഇത് രണ്ടും കൂടി എടുത്തൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കേ ഒരു സ്ഥലത്ത് വിശുദ്ധരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ മറുസ്ഥലത്ത് നമ്മുടെ ആ തിന്മകളുടെ കൂമ്പാരം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് കടന്നു വരിക എത്രമാത്രം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് ഇന്നത്തെ തിരുനാളും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളും എപ്രകാരമാണ് വിശുദ്ധിയിലേക്ക് വിശ്വാസത്തിലേക്ക് നമ്മൾ വളരേണ്ടത് എന്ന്
കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ധാരാളം വർഷമൊന്നും ജീവിച്ചില്ല. ധാരാളം വർഷം ഒന്നും സന്യാസ ജീവിതത്തിലൂടെ യാത്ര ചെയ്തിട്ടില്ല. 8 വർഷം മാത്രം സന്യാസ ജീവിതത്തിൽ കർത്താവിന് സ്വയം സമർപ്പിക്കുകയും സന്യാസവ്രതം സ്വീകരിച്ച അന്നു മുതൽ മരണം വരെ മാറാരോഗങ്ങളാൽ അകപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വിശുദ്ധ. അതുകൊണ്ട് വിശുദ്ധ എന്ന പേര് നമ്മൾ നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കേണ്ടത് ധാരാളം വർഷം ജീവിക്കുന്നതിലൂടെയല്ല, മറിച്ച് വളരെ മനോഹരമായ രീതിയിൽ എത്രമാത്രം നന്മ പ്രവൃത്തികൾ ചെയ്യാമോ അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധ പദവിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നത് എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ഞാനൊരു ഭവനം സന്ദർശിക്കുകയുണ്ടായി. അവിടെ 10 വർഷമായി കട്ടിലിൽ കിടക്കുന്ന ഒരു മകനെ കാണുകയാണ്. ആ അപ്പൻ്റെയും അമ്മയുടെയും മുഖത്തുള്ള ഒരു പ്രസാദമെന്ന് പറയുന്നത് അതൊരു വിശ്വാസ ജീവിതത്തിൻ്റെയും ആത്മീയതയുടേതുമായിട്ടുള്ള ഒരു പ്രകാശമാണ്. ഈ മകനെ പരിചരിക്കുന്നതിൽ ഒരിക്കലും കുറ്റം പറയാത്ത ഒരു മാതാപിതാക്കൾ. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഫിലിപ്പിയരുടെ ലേഖനത്തിലൂടെ അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലും എനിക്ക് ജീവിക്കാനറിയാം, സന്തോഷത്തിൽ ജീവിക്കാനറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനറിയാം, ദുഃഖത്തിൽ ജീവിക്കാനറിയാം, ദാരിദ്ര്യത്തിലും ജീവിക്കാനറിയാം. കാരണം എന്നെ ശക്തനാക്കുന്നവനായ ദൈവത്തിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കർത്താവ് കൃപ നൽകിയിരിക്കുന്നു. അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയേണ്ട ഒരു തിരുവചന ഭാഗമാണ്. നമ്മളെ ശക്തനാക്കാൻ കഴിയുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം സാധ്യമാകുന്നു എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതയാത്രയിൽ അവന് മുതൽക്കൂട്ടായിട്ട് നിൽക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും യാഥാർത്ഥ്യമല്ല, ഇതൊരു യാത്രയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഗ്രീക്ക് ഭാഷയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ അതൊരു യാത്രയുടെ തുടക്കമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക. പിസ്തെവോ എയ്സ്തോൻ തയോൺ എന്നാണ് പറയുക. ഞാൻ ദൈവത്തിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ വിശ്വാസമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന വിശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ അതൊക്കെ അടിത്തറയായിട്ട് നിന്നുകൊണ്ട് ഞാൻ എത്രമാത്രം ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുന്നുവോ അതനുസരിച്ചാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ തോത് ഞാൻ മനസ്സിലാക്കുക. ഇന്ന് വായിച്ചു കേട്ടാൽ സുവിശേഷ ഭാഗത്ത് ഈ ഒരു യാത്രയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുക. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം വേദനയിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തതുപോലെ സകല ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് വേദന സകല ലോകത്തിൻ്റെയും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്തതുപോലെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ കാണുക. ടൈർ സീദോൻ എന്നീ പ്രദേശങ്ങൾ പ്രധാനമായും കാനാന്യരുടെ വിജാതിയരുടെ ഭാഗമായിട്ടുള്ള പ്രദേശം. അവിടെ വിശ്വാസം വളരെ ഇല്ലാത്ത ആളുകൾ ധാരാളമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ആളുകൾ. പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബാൽ എന്ന് പറയുന്ന ദേവനും അഷേര എന്ന് പറയുന്ന ദേവതയുമൊക്കെ ഉയർത്തുവന്ന സ്ഥലമാണ് ടൈർ സീദോൻ പ്രദേശം. അത്രമാത്രം വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശം. അവിടെ നിന്ന് ഒരു സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. നോക്കുക, യാത്ര ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വം
ഗലീലിയയുടെ തടാകത്തിൻ്റെ തീരത്തൂടെ യാത്ര ചെയ്യുന്ന കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കനാൻകാരി സ്ത്രീയിലൂടെ നമ്മൾ കാണുക. അവൾ ചോദിക്കുക, എൻ്റെ കർത്താവേ, ദാവീദിൻ്റെ പുത്രായ നിൽക്കരിയണമേ. ഈശോ ആരാണെന്ന് നമുക്കറിയാം, ദാവീദിൻ്റെ പുത്രനാണെന്നറിയാം. ആകയാൽ ആ ദാവീദിൻ്റെ പുത്രനോട് കർത്താവേ എന്നിൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവിശ്വാസിനിയായ, അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് വന്നിരിക്കുന്ന വിശ്വാസിനിയായ സ്ത്രീയുടെ യാത്ര ആണ് കാനാൻകാരി സ്ത്രീയിലൂടെ കാണുക. അതിനുശേഷം കർത്താവ് അവളെ തള്ളി മാറ്റി, അവളെ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവൾ എന്തെങ്കിലും പറ, എന്തെങ്കിലും ഒരു ഒരു ആശീർവാദം കൊടുക്ക്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ്, കാരണം ഇവൾ നമ്മളുടെ പിന്നാലെ നടന്നു കൂടുന്നുണ്ടല്ലോ. കർത്താവ് പറയുകയാണ്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ്. അവൾ കാനാങ്കാരി സ്ത്രീയാണെന്നും വിജാതീയ സ്ത്രീയാണെന്നും എൻ്റെ ദൗത്യം ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണെന്നുള്ള അത് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. ഏറെ വേദന ഉളവാക്കുന്ന ഒരവസ്ഥ. നമ്മുടെ അടുത്തേക്ക് ഏതെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ അവരെ നിങ്ങൾക്ക് സഹായമില്ല എന്ന് പറഞ്ഞു വിടുന്നത് പോലെ തന്നെ അത്രമാത്രം വേദന ഉളവാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. എന്നിട്ടും അവൾ കർത്താവിനെ വിട്ടുപോകാൻ തീരുമാനമായില്ല. വീണ്ടും പുറകെ നടന്ന് ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുക. കർത്താവേ, നായ്ക്കൾ പോലും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ടല്ലേ ജീവിക്കുന്നത് എന്ന് ഒരു മറു ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് അവൾ യാത്ര ചെയ്യുകയാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അനുഭവം. കർത്താവിനോടൊപ്പം ഏത് ദുർഘട സന്ധികളിലും ഏത് പ്രതിസന്ധികളിലും ഏത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും ഒപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ, അവിടെയാണ് വിശ്വാസം നിർണയിക്കപ്പെടുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അനുഭവത്തിലൂടെയാണ് പഴയ നിയമ ജനതയെ, ഇസ്രായേൽ ജനതയെ മോശ കൊണ്ടുപോകുന്നത് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മോശ ഇസ്രായേൽക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്, ചില ഓർമ്മപ്പെടുത്തലുകളാണ് അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസ യാത്രയിൽ അവർക്ക് സഹായകമായിട്ട് നിൽക്കുക. ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ സഹായം. അതുകൊണ്ടാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ അമ്മയിൽ വിളങ്ങി നിൽക്കുന്ന പുണ്യം ഒന്ന് അഭ്യസിക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുന്നു. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ് മോശ നമ്മളോട് ഇസ്രായേൽ ജനങ്ങളോട് പറയുന്ന ഇപ്രകാരമാണ്, ഇതാ ഇസ്രായേൽ മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒട്ടേറെ അകന്നു. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ പാപം ചെയ്തു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. ഞാനിത് കണ്ട് താഴെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതാ ഈ ജനം മുഴുവൻ ഏകദൈവത്തെ ആരാധിക്കാതെ ബഹുദൈവമാകങ്ങളെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ വേദനിപ്പിക്കുന്നു. ഇത് കണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് കൽപ്പലകളും ഞാൻ എറിഞ്ഞുടച്ചു. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പോയി 40 ദിവസം ഞാൻ പോയി ദീർഘമായി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ താളം തെറ്റിയ സാഹചര്യങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നല്ലവനായ കർത്താവിനെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിലെ വിശ്വാസത്തിൻ്റെ തനിമ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തുകൾ, ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയോ അവിടേക്ക് കർത്താവ് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ഓരോ ബലിയർപ്പണത്തിലും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടിലെ മനോഹരമായ ഭാഗം ഇതാ 8-ാമത്തെ വാക്യം, കർത്താവേ
അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷമായിട്ട് നിൽക്കുക. എന്നിട്ട് പറയുന്നു, രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കും. സ്നേഹമുള്ളവരെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ തോതെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. കർത്താവാണ് എൻ്റെ സർവവുമെന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ, അത് ഓരോ ദിവസവും നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചാരെ നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ, കർത്താവിൻ്റെ തോളോട് ചേർന്ന് യാത്ര ചെയ്യാൻ. യോഹന്നാൻ സ്നിഹ എന്ന് പറയുന്ന വിശുദ്ധ അപ്പസ്തോലനെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിൻ്റെ ഹൃദയം സ്വന്തമാക്കിയവൻ, കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നവൻ, ആ ഒരു യാത്രയാണ് വിശ്വാസത്തിൻ്റെ യാത്രയെന്ന് ഇന്നത്തെ ദിവസം നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ, അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മയാണ് എൻ്റെ ഹൃദയാഭിലാഷമെന്ന് ഒന്ന് പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നിരന്തരമായ വേദനകളുടെയും സഹനങ്ങളുടെയും ഒക്കെ ജീവിതമായിരുന്നു. 8 വർഷത്തെ ആ ജീവിതം എന്ന് പറയുന്നത് കർത്താവിന് സമർപ്പിക്കപ്പെട്ട ജീവിതം. ഈ ഓർമ്മയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കാം, രൂപപ്പെടുത്തിയെടുക്കാം. ഏത് ജീവിത സാഹചര്യത്തിലും ജീവിക്കാൻ തക്ക വിധം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കാം. ദുഃഖത്തിലും സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗങ്ങളിലും പട്ടിണിയിലും ഈ കൊറോണ പോലുള്ള ജീവിത സാഹചര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള അധപ്പതനങ്ങളിലും ഒക്കെ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം. കാരണം എന്നെ ശക്തിപ്പെടുത്തുന്നവനായ കർത്താവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കർത്താവ് ഇട നൽകും. ആ ഒരു വലിയ മനോഭാവവും തീഷ്ണതയും നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ വിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചു. കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റു പറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായേയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായേയും മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ പാഠപിന്തുണ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെ മാതൃക അനുസരിച്ച് വിശുദ്ധിയിൽ ആരപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥയും പരിപാലകയുമായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യദേവിയുടെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആലാഖ്യയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താ തിരഞ്ഞെടുത്ത ഈ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈപ്പിനെ തലവണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിലങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്വത്തിൻ്റെ പദവികൾ കൈവപ്പിടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. കർത്താവേ അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോരിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മമ്മോട് സ്വീകരിക്കുകയും ജീവന്റെ ആരാധന മുദ്രയാകുകയും ചെയ്തവർ ഭക്തരുടെ ശ്രദ്ധയോടും കൂടെ വിശ്വസങ്ങൾ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Amen.
സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവദൈവ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവസൃഷ്ടികൾക്കുമുള്ള ആദിചാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവോ പിതാവിനോട് കൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തരയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എന്നുള്ള പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവെന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാകീസ്മാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാരെന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈവനിൽ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷം നിറവേറ്റുവാൻ നമേശ്വരാകട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന് തന്റെ മാധ്യസ്ഥം വഴിയും സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന എങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ.
വിശിഹാംഗിയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹാ എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശ്ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അങ്ങയുടെ അഭിഷിക്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിളവാകുന്ന സ്വർണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നിതുകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങ് പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വഗ്രഹത്തിൽ സ്ഥലവിസംബന്ധിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പോത്തിരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ.
ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തി മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കിണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരി സർവേജ്ഞ വിശ്വാസിയുടെയും ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തംപാനം ചെയ്യാനും ദൃശ്യപനങ്ങൾ ക്ഷണിക്കുന്നു. Thank you.
ആത്മാവിന്റെ കൃപ വരുത്താൻ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കോളം യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും. സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ കൃപാപുറം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്തതാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദി മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവാം മിശിഹായ്ക്കും സ്തുതി.
ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോക ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധി ടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ിക്കാം. കഴിഞ്ഞ ആഴ്ച വേദപ്രചാരം 9,090 രൂപ. വിശുദ്ധ കൊച്ചത്രേസ്യയുടെ തിരുനാളിൻ്റെ ബംഗളങ്ങളും പ്രാർത്ഥനകളും തിരുസ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. ഏറ്റെടുത്ത് നടത്തുന്നത് ജിജോ ചക്കങ്കരിയിൽ കുടുംബാംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സൺഡേ സ്കൂൾ കുട്ടികളുടെ 1ാം സെമസ്റ്റർ പരീക്ഷ ഇന്ന് നടത്തപ്പെടുകയാണ്. 1ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇന്നും 12ാം ക്ലാസ് കുട്ടികൾക്ക് ഒക്ടോബർ 24ാം തീയതിയാണ് നടത്തപ്പെടുക. 10 മണിക്ക് ചോദ്യപേപ്പർ കിട്ടും. ഉത്തരമെഴുതി 1 മണിക്കകം ഫോട്ടോ എടുത്ത് PDF ആക്കി അത് നിർദ്ദേശിച്ചിരിക്കുന്ന അവിടെ സാറന്മാർക്ക് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബഹുമാൻപ്പെട്ട സിറിയ വലിയ കുന്തുംപറമാണ്. അച്ഛൻ വടവാതൂർ സെമിനാരിയിൽ പ്രൊഫസറും കുട്ടികളുടെ വൈദിക വിദ്യാർത്ഥികളുടെ ആനിമേറ്ററുമാണ്. അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. മനോഹരമായ വചന സന്ദേശം നമുക്ക് നൽകി. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വന്ന് ബലിയർപ്പിക്കുവാൻ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ ഏറ്റെടുത്ത് അച്ഛൻ്റെ വീട് പേരിൽ നന്ദി അറിയിക്കുന്നു. അക്കൗണ്ടൻ്റെ സേവന കാലാവധി കഴിയുന്നതിനാലും തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാലും കണക്കൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയാണ്. +2 അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അപേക്ഷകർ ബയോഡേറ്റ സഹിതം ഒക്ടോബർ 17 എന്നെ ഏൽപ്പിക്കുക. ഈ കുർബാനയ്ക്ക് ശേഷം മാതൃപിതൃവേദിയുടെ മീറ്റിംഗ് ഹാളിൽ വെച്ച് ഉണ്ടായിരിക്കും. ഈ മീറ്റിങ്ങിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയവരെയും +2 ഫുൾ A+ കിട്ടിയവരെയും മാതൃപിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്നതായിരിക്കും. നേർച്ച ശേഷം നോവേനയ്ക്കും പ്രദക്ഷിണ ശേഷം നേർച്ചയുണ്ട്. അത് സ്വീകരിച്ച ശേഷം എല്ലാവരും പോകണമെന്ന് അറിയിക്കുന്നു. തുറന്ന് നൊവേനയാണ്. നൊവേനയ്ക്ക് ശേഷം ലതിഞ്ഞ് ആരംഭിച്ച് പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റും നടത്തി ആശീർവാദം പള്ളിക്ക്
അകത്ത് വെച്ച് ആശീർവാദം ശേഷമായിരിക്കും ഇന്നത്തെ ശുശ്രൂഷ അവസാനിക്കുക. നവേന നമുക്ക് ആരംഭിക്കാം. വിശുദ്ധയാം കൊച്ചു ത്രേസ്യായേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണമേ സ്വർഗ്ഗലോ സഭയുടെ ഭേദപാരംഗതയും പ്രേക്ഷക പ്രവർത്തനങ്ങളുടെ ബുദ്ധിസ്ഥിയുമായ വിശുദ്ധ കുറിച്ച് ദേശീയ അനുസ്മരിച്ചതിൻ്റെ അനുഗ്രഹം തേടി എത്തിയിരിക്കുന്ന നിന്റെ മക്കളാ ഞങ്ങളെ എത്ര കൺപാർ കടമേ. നിന്നോടുള്ള ദൈവസ്നേഹത്തിൻ്റെ സ്വയംകൃതാചരിതം ജനിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ആനന്ദവും സമർപ്പണ ജീവിതത്തിൽ ലാളിത്യവും ലോകത്തെ പഠിപ്പിച്ച് ഘനീകരിച്ച് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാനും സഹനങ്ങളെ നിന്റെ കുരിശിനടുത്ത് സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥാഭാവായും പുത്രനും രൂഹാദകുദിശയുമായി സർവേശ്വരായ നീക്കും. ആകാശദേവോദത്തെ പ്രകീർത്തിക്കുന്നു. വാനവിധാനം അവന്റെ കരപേര് കാണിക്കുന്നു. പകൽ പകലോട് സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. കർത്താവിന്റെ പ്രമാണം കരയേറ്റതാണോ ആത്മാവിന് പുതുജീവൻ നൽകുന്നു. അവന്റെ നിയമം നേരുള്ളതാണ്, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ പ്രമാണം ഉത്കൃഷ്ടമാണ്, നേത്രങ്ങളെ ദീപ്തമാക്കുന്നതാണ്. കർത്താവിന്റെ വിധികൾ സത്യത്തിലുള്ളതാണ്, സകലത്തിനുമാണ്. സ്വർണ്ണത്തിന്റെക്കാൾ ശ്രേഷ്ഠമാണ്, ധേനിനെയും തേൻകെട്ടയേക്കാൾ മധുരമാണ്. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയസങ്കേതവും നിത്യമായ പ്രകാശവും ശാശ്വതമായ പ്രത്യാശയുമായി മിശിഹായി ഞങ്ങളെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശുദ്ധ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ സങ്കടങ്ങളിലെ ആശ്വാസവും പരീക്ഷകളിൽ ബലവും ക്ലേശങ്ങളിൽ തുണയും നൽകണമേ. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിനെ ഞങ്ങളിൽ കാണിച്ചിരുന്ന കർത്താവെ, ദൈവപരിവാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ അധ്വാനഭാരത്തെയും ജീവിതക്ലേശങ്ങളെയും സമചിത്തത്തോടെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തന്നെ സ്നേഹിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് എല്ലാ നന്മയ്ക്കായി പകർത്തുന്ന സകലത്തിനെയും നാഥായി നീക്കും. നിർമ്മല സ്നേഹത്തിലെ സമ്പൂർണ്ണ വിനയത്തിലും വർദ്ധിച്ചുകൊണ്ട് സമർപ്പണോത്ത മാതൃകാട്ടി വിശുദ്ധ കൊച്ചുരേസിയെ പോലെ വിനയത്തിലും ധൈര്യത്തിലും പരസ്പര സ്നേഹത്തിലും അനുദിനം വളർന്നുവരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ട കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധാരണ കാര്യങ്ങൾ ഈശോടുള്ള സ്നേഹത്തെ പ്രതിച്ഛേദ സാധാരണ പുണ്യ പ്രവർത്തികളാക്കി വിശുദ്ധ കൊച്ചുരേസിയെ പോലെ എപ്പോഴും ദൈവമോത്തത്തിന് സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഒരു പ്രേക്ഷിതയായ ലോകമംഗമ്പോങ്ങള തീവ്രമായ ആഗ്രഹവും രോഗാവസ്ഥയിൽ അസാധ്യമായപ്പോഴും കന്യാലയത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയാലും സുഹൃത്ത് ജീവിതത്താലും അനേക കാര്യങ്ങളെ നിന്നിലേക്ക് ആകർഷിച്ച കൊച്ചറിയസിയെ അനുകരിച്ച് ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ മാതൃസ ഉപേക്ഷിക്കുന്നവർ സ്വർഗത്തിൽ നിന്ന് യുവാനുങ്ങളുടെ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കൊച്ചുത്രേസ്യയുടെ മാതൃസ ഉപേക്ഷിക്കുന്നതിനുള്ള പ്രാർത്ഥനകളും യാചനകളും കേട്ട് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചിടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ സന്മാർഗത്തിൽ ഉറച്ചു വന്നുകൊണ്ട് ദൈവകൃപയിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും വിവിധ യുവാക്കളുടെ ജീവിതാന്തസ് കണ്ടെത്തി വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറുവാനും
വയോധിക സമൃദ്ധിയിലും പ്രത്യാശയിലും വ്യാപരിക്കുവാനും വേണ്ട കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ദുരാശകളിലെ പാപത്തിന്റെ ബന്ധനങ്ങൾ സാത്താന കണികളിൽ ഉൾപ്പെട്ട മനസ്സമാധാനമില്ലാതെ വലയുന്നവർക്ക് മോചനവും സൗഖ്യവും പ്രത്യാശ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമായിരിക്കും കൈവരുത്തണമെന്നും ഭൂമുഖത്തുനിന്ന് യുദ്ധങ്ങളും ദുരന്തങ്ങളും അക്രമവും അടിമത്വവും നീക്കിക്കളയണമെന്നും അഭയാർത്ഥികളെയും കാരാഗ്രഹവാസികളെയും സ്വർഗ പ്രത്യാശയെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നിന്ന് മനോഹരമായ അർത്ഥനകൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതൃസത്തിൽ കർത്താവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. പ്രത്യേകമായി പ്രാർത്ഥനകളാൽ ഞങ്ങൾ യാചനകൾക്ക് ഉത്തരം നൽകുകയും ഞങ്ങളുടെ ആകാശങ്ങളിൽ സാധിച്ചു തരികയും ചെയ്യണമേ. രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പൈതൃകമായ പരിപാലനം ഞങ്ങളുടെ മേൽ നിലനിൽപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ശ്രമവും നിറയ്ക്കണമേ. സർവകൃപാവനങ്ങളെയും നിക്ഷേപമാലയും സർവസൗഭാഗ്യങ്ങളെയും ഉറവിടവുമായ ആരംഭിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പ്രദക്ഷിണത്തിന് ഒരുങ്ങണമെന്ന് അറിയിക്കുന്നു. Shush, 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 shush
Oh, my God.
പരിശുദ്ധന്യാവരത്തെ അലങ്കരിച്ച ദൈവമേ ഞങ്ങളുടെ യോധകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായി മാറിയ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ ബലദൃശ്യന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തീഠവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനായ ജോർജ് മെത്രാ ബുലുതായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതിയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേൻ. ലോകത്തിൻ വഴികളിൽ ഉണരാതെ പാപത്തിൻ പാതകൾ ഉണരാതെ ദൈവത്തിൻ പരിമള കൂവനിൽ പരിമളരായി വന്നൊരു വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ആവശ്യങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുവനുസരിച്ച് യോജിച്ച വിധത്തിൽ ഞങ്ങൾ ഉദ്ദേശകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ ഏറ്റെടുത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രത്യേകമായി വിശുദ്ധ കുഞ്ചുത്രേസ്യയുടെ ബാധ്യസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നേർച്ച ഒരുക്കിയിട്ടുണ്ടത് സ്വീകരിച്ച ശേഷം പോവുക. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കുവാൻ ഈ തിരുനാൾ മനോഹരമെന്നിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കൈക്കാരന്മാർ, കെ എൽ എം, AKCC, മറ്റു സംഘടന അംഗങ്ങൾ, അതോടെ തന്നെ ഗായക സംഘം, ഞാൻ സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയ കുടുംബാംഗങ്ങളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ചായ കാപ്പി അവിടെ അതിൻ്റെ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. Thank you.
Oh,